അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ്. വോയിസ് ഓഫ് കൈതച്ചിറയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ നിസാരമെന്ന് കരുതി തള്ളിവിടുകയും അതിലൂടെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നോക്കാം എന്താണെന്ന്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, റകഅത്താനി ബിസ്സിവാക്കി, പല്ല് തേച്ചിട്ടുള്ള രണ്ട് റകഅത്ത് നിസ്കാരം. പല്ല് തേച്ചിട്ടുള്ള രണ്ട് റകഅത്ത് നിസ്കാരം അഫ്ളു മിൻ സബഈന റകഅത്തിൻ ബിഗൈരി സിവാക്ക്, പല്ല് തേക്കാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാൾ പല്ല് തേച്ച് ഒരാൾ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നത് പല്ല് തേക്കാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പല്ല് തേച്ച് നിസ്കരിക്കുന്നതിൻ്റെ മഹത്വം എത്രയാണ്? പല്ല് തേച്ച് നിസ്കരിച്ചാൽ പല്ല് തേച്ച് നിസ്കരിക്കാത്തതിനേക്കാളും ഇരട്ടി കൂലിയാണെന്ന് പറഞ്ഞാൽ ഒരു ഇരട്ടി കൂലിയേ ഉള്ളൂ. ഇത് ഒരിരട്ടിയോ രണ്ടിരട്ടിയോ അല്ല, 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളലാണ് എന്നാണ്. അഫ്ളലു മിൻ സബഈന, 70 റക്അത്തിനേക്കാളും ശ്രേഷ്ഠമാണ് പല്ല് തേച്ചുള്ള രണ്ട് റക്അത്ത് നിസ്കാരം. അതുകൊണ്ട് നമ്മൾ ഒതു ഉണ്ടാക്കുന്ന ടാപ്പ്, ആ ടാപ്പിൻ്റെ അവിടെ നമ്മുടെ ഒരു ബ്രഷ് ഉണ്ടായിരിക്കും. ഒതു ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്തും മിസ്വാക്കയിൽ സുന്നത്താണ്. നിസ്കരിക്കുന്ന സമയത്തുള്ള നമ്മൾ അറബികളൊക്കെ കണ്ടിട്ടില്ലേ, ഉംറക്ക് പോകുമ്പോൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ എത്രയോ അറബികളെ നമ്മൾ കണ്ടിട്ടുണ്ട് നിസ്കരിക്കാൻ സമയത്ത് മിസ്വാക്ക് എടുത്തിട്ട് ഇങ്ങനെ പല്ല് തേച്ചിട്ട് അവിടെ കീശയിലിടും. നമുക്ക് സഹോദരിമാർക്കൊക്കെ വളരെ സൗകര്യമാണ്, വീട്ടിലാകുമ്പോൾ നമ്മുടെ നിസ്കരിക്കുന്നതിന് ആ ജനാലയുടെ അവിടെ ഒരു അറാക്കിൻ്റെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ അതിൻ്റെ കൂലി കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. പല്ല് തേക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യം വലതുഭാഗത്ത് ആദ്യം തേച്ച് മുകളിലേരി, പിന്നെ താഴത്തെ പല്ല്, പിന്നെ ഇടതുഭാഗം, അത് ഉള്ളും പുറമൊക്കെ ശരിക്ക് കഴുകി എന്താ തേച്ച് നാവിലിങ്ങനെ നീളത്തിലാണ് ബ്രഷ് കൊണ്ട് തേക്കേണ്ടത്. അണ്ണാക്കിലേക്കൊന്നും ഇങ്ങനെ ബ്രഷ് നടത്തൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് വെറുതെ ഒന്നിങ്ങനെ നടത്തിയാൽ തന്നെ ആ കൂലി, സുന്നത്തായ കൂലി നമുക്ക് കിട്ടും. അപ്പോൾ പല്ല് തേച്ച് കൊണ്ടുള്ള എന്താ രണ്ട് റക്അത്ത് നിസ്കാരം പല്ല് തേക്കാത്ത 70 റക്അത്ത് നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമ്മളത് കളയാതെ പരമാവധി കീപ്പ് ചെയ്യുന്നത് വലിയ ബറക്കത്താണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വുളു ഉണ്ടാക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴൊക്കെ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.